നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ഓണത്തിന് മുന്നോടിയായി നൽകിയ ഇളവുകൾ അവസാനിച്ചു ഞായർ ഇനി അടഞ്ഞു തന്നെ കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നില്ല ഇളവുകൾ നൽകിയതും ഓണത്തിനോടനുബന്ധിച്ചുണ്ടായ ആൾക്കൂട്ടങ്ങളും കോവിഡ് വ്യാപനത്തിന് കാരണമായി എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് വീണ്ടും ഞായറാഴ്ച ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് പയ്യന്നൂർ ടൗണിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു ആവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ കോവിഡ് പ്രതിദിന കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് 2 കോടി പേർക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകി 38 ലക്ഷം പേർ ഇതിനോടകം കോവിഡ് മുക്തി നേടിക്കഴിഞ്ഞു എന്നിട്ട് പോലും സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്നത് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ് കോവിഡ് രോഗികൾ കൂടുന്നതിനാൽ സംസ്ഥാനത്തെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തും രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ നിയന്ത്രണം ഉണ്ടാകും ജനസംഖ്യ ആനുപാതിക പ്രതിവാര രോഗനിരക്ക് 7 ൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ലോക്ക്ഡൗണും ഏർപ്പെടുത്തും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സിഐടിയു പയ്യന്നൂർ താലൂക്ക് സംഘടന രൂപീകരണ കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു സിഐടിയു സംസ്ഥാന സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സിഐടിയു പയ്യന്നൂർ താലൂക്ക് സംഘടന രൂപീകരണ കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ സിഐടിയു സംസ്ഥാന സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു മൂന്നും നാലും തരം കാർഡുകളായി മാറി മഞ്ഞയും പിങ്കും വെള്ളിയുമായി കാർഡുകളുടെ നിറം മാറ്റുന്നത് ജനങ്ങളുടെ റേഷനെന്ന മൗലിക അവകാശത്തിന്മേൽ ആഗോളവൽക്കരണ കാലത്ത് ഭരണകൂടത്തിൽ ഏർപ്പെടുത്തിയ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി സിഐടിയു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ എം ബി ബാലചന്ദ്രൻ ഷൈജ ഗോവിന്ദൻ ശ്രീസ്ഥ ശിവൻ മാടായി പ്രവീൺ ദാസ് ഇ പി സജീവൻ ടി വി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത വകയിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണ ജീവനക്കാർക്ക് നൽകുവാനുള്ള 10 മാസത്തെ കൈകാര്യ ചെലവ് എത്രയും വേഗം അനുവദിക്കണമെന്ന് കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ താലൂക്ക് കമ്മിറ്റി പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു 4 വർഷമായി സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പുതുക്കാതെ തുടരുകയാണ് വേതന പാക്കേജ് അടിയന്തിരമായി പുതുക്കണമെന്നും സെയിൽസ്മാൻ സെയിൽസ് വുമൺ എന്നിവർക്കുള്ള വേതന പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും കൂടാതെ ഇപ്പോൾ നൽകുന്ന നാമമാത്രമായ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പി ശിവനെ സെക്രട്ടറിയായും എ വിനോദ്കുമാറിനെ പ്രസിഡന്റായും സുമേഷ് ഐക്കോമത്തിനെ ട്രഷററായും ഇ ഗോവിന്ദൻ ശ്രീസ്ഥ ടി പി കുഞ്ഞിക്കണ്ണൻ കരിവെള്ളൂർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും എം വി മനോഹരൻ കോറോം ജയരാജൻ ഏരിയം എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സിഐടിയു പയ്യന്നൂർ താലൂക്ക് ഭാരവാഹികളായി തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ സംസ്ഥാന സർക്കാർ സാംസ്കാരിക കാര്യ വകുപ്പിന്റെ സ്ഥാപനമായ കേരള പൂരക്കളി അക്കാദമി പ്രഖ്യാപിച്ച 2018-19 വർഷത്തെ ഫെലോഷിപ്പ് അവാർഡ് ഗുരുപൂജ യുവപ്രതിഭ പുരസ്കാരങ്ങൾ തിങ്കളാഴ്ച വിതരണം ചെയ്യും സംസ്ഥാന സർക്കാർ സാംസ്കാരിക കാര്യവകുപ്പിന്റെ സ്ഥാപനമായ കേരള പൂരക്കളി അക്കാദമി പ്രഖ്യാപിച്ച 2018-19 വർഷത്തെ ഫെലോഷിപ്പ് അവാർഡ് ഗുരുപൂജ യുവപ്രതിഭ പുരസ്കാരങ്ങൾ തുടങ്ങിയവയാണ് തിങ്കളാഴ്ച വിതരണം ചെയ്യുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ട് സ്ഥലത്തായാണ് പരിപാടി സംഘടിപ്പിക്കുക പയ്യന്നൂർ കൊക്കനിശ്ശേരി കണ്ണങ്കാട്ട് പരിസരത്തും നീലീശ്വരം മന്നംപുരത്ത് കാവ് പരിസരത്തുമാണ് പരിപാടി ഇതിനായുള്ള മൊമന്റോകൾ ഒരുങ്ങിക്കഴിഞ്ഞു സമഗ്ര സംഭാവനകൾക്കുള്ള അവാർഡ് ശ്രീ പൊക്കമ്പണിക്കർക്കാണ് നൽകുന്നത് രണ്ട് ഫെലോഷിപ്പ് നൽകുന്നുണ്ട് അവാർഡുകളും അതേപോലെ തന്നെ ഗുരുപൂജ അവാർഡും എല്ലാമായി 50 പുരസ്കാരങ്ങളാണ് നാളെ നൽകുന്നത് ലക്ഷ്മി വിളക്കാണ് ഈ അവാർഡ് ജേതാക്കൾക്ക് നൽകുന്നത് കോവിഡ് പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ പരിപാടി വലിയ ആളുകളെ കൂട്ടി നടത്താൻ സാധിക്കില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖരായ പൂരക്കളി കലാകാരന്മാരെയാണ് ഞങ്ങൾ ആദരിക്കുന്നത് ഇത്തവണ
ഈ കലാകാരന്മാർക്ക് വേണ്ടി പയ്യന്നൂരിലെ ഇൻഗ്ലാബിന്റെ ഇൻഗ്ലാബ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ അഭിഷേക് പയ്യന്നൂരാണ് ഈ മൊമന്റോകൾ നിർമ്മിച്ചിട്ടുള്ളത്। ലക്ഷ്മി വിളക്കിന്റെ മാതൃകയിൽ തയ്യാറാക്കിയ മൊമന്റോകൾ പയ്യന്നൂരിൽ ടിഐ മധുസൂദനൻ എംഎൽഎയും നീലീശ്വരത്ത് എം രാജഗോപാലൻ എംഎൽഎയും വിതരണം ചെയ്യും। ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ। ശക്തമായ മഴയിൽ വീട് തകർന്നു। തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 9ാം വാർഡിൽ കഞ്ചിയിലെ അള്ളക്കോട്ട് ജാനകിയുടെ വീടാണ് തകർന്നത്। രണ്ട് ദിവസം തുടർച്ചയായി പെയ്ത ശക്തമായ മഴയിലാണ് ജാനകിയുടെ വീട് തകർന്നു വീണത്। ശക്തമായ മഴ കാരണം ഇവിടെ ഭീതിയോടെയാണ് കഴിഞ്ഞിരുന്നതെന്ന് 72 കാരിയായ ജാനകി പറഞ്ഞു। പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു। കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് വർക്കിംഗ് വിമൻ സിഐടിയു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷയ്ക്കായി സ്ത്രീപക്ഷ കേരളം കൂട്ടായ്മ സംഘടിപ്പിച്ചു। സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു। കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് വർക്കിംഗ് വിമൻ സിഐടിയു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്ത്രീ സുരക്ഷയ്ക്കായി സ്ത്രീപക്ഷ കേരള കൂട്ടായ്മ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു। ഏറ്റവും വലിയ തോതിലുള്ള അപമത്വങ്ങളും ഏറ്റവും വലിയ തോതിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് ഇന്ത്യയിലെ സ്ത്രീ തൊഴിലാളികൾ। കെ തമ്പായി അധ്യക്ഷത വഹിച്ചു। കെ കെ കൃഷ്ണൻ, എം വി പത്മിനി എന്നിവർ സംസാരിച്ചു। ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ। പി കെ എസ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ദിനം ആചരിച്ചു। ഡോക്ടർ ജിനേഷ് കുമാർ എരമം ഉദ്ഘാടനം നിർവഹിച്ചു। പി കെ എസ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മഹാത്മാ അയ്യങ്കാളി ദിനാചരണ പരിപാടി ഡോക്ടർ ജിനേഷ് കുമാർ എരമം ഉദ്ഘാടനം ചെയ്തു। അവിടെയുള്ള ആദിവാസികളെ കുറിച്ചും ഗോത്രവിഭാഗത്തെ കുറിച്ചും ഒക്കെ അന്വേഷണം നമുക്കറിയാം। അവരെ ഒരു കാലത്ത് രാജഭരണം നടത്തിയിരുന്നു, ആ നാട്ടിലെ രാജാക്കന്മാരായിരുന്നു। ഇങ്ങനെ പണിയെടുക്കുന്ന മനുഷ്യരെ മുഴുവൻ പല രീതിയിൽ ഏറ്റവും താണവരായി കണക്കാക്കി ബ്രാഹ്മണർ അതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിരുന്ന് അവർ സ്വത്തെല്ലാം കൈക്കലാക്കി അവർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് അങ്ങനെ നാടിൻ്റെ ആധിപത്യം പിടിച്ചടക്കുകയാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്। ചരിത്രം പറയുന്ന കാര്യമാണ്, നമ്മളത് ഉണ്ടാക്കി പറയുന്നതാണ്। പി കെ എസ് ഏരിയ പ്രസിഡന്റ് സി അശോകൻ അധ്യക്ഷത വഹിച്ചു। കെ വി ബാലൻ, ടി വി ഷീബ തുടങ്ങിയവർ സംസാരിച്ചു। ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ। കാങ്കോൽ ആലപ്പടമ്പ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് ഷാഹുൽ അമീദ് അനുസ്മരണവും അനുമോദനവും നടന്നു। മാത്തിൽ പ്രിയദർശിനി ഹാളിൽ നടന്ന പരിപാടി ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു। കാങ്കോൽ ആലപ്പടമ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി ഷാഹുൽ ഹമീദ് അനുസ്മരണവും അനുമോദന സദസ്സും നടത്തി। SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു। അനുസ്മരണവും ഉപഹാര വിതരണവും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു। വിദ്യാർത്ഥികളുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്ന അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പരിഹാരം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാഹുൽ ഹമീദിന്റെ ഞാൻ അത് വിശ്വസിച്ച് എല്ലാ രംഗത്തും അത് പൊതുരംഗത്തായാലും ജോലി തൊഴിൽ രംഗത്തായാലും അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തികൾ അയാൾ മുന്നോട്ട് വളരെ തന്മയത്വത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്। കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു। ചെറുപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ, പി ദിലീപൻ, കെ കെ സുരേഷ് കുമാർ, വി സി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, പി കെ ലക്ഷ്മണൻ നായർ, എ വി രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ। പയ്യന്നൂർ തായത്ത് വയൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി ജയന്തി ദിനം ആചരിച്ചു। പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. DCC ജനറൽ സെക്രട്ടറി എ പി നാരായണൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട ഗരിജനങ്ങളെ ഉദ്ധരിക്കുക
പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബിജു തായത്തുവയൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വച്ച് പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ഉപഹാരം നൽകി ആദരിച്ചു. നേതാക്കളായ എ രൂപേഷ്, പ്രശാന്ത് കോറോം, സി പൂമണി, വി വി രഞ്ജിത്ത്, മഹേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ സത്യനാഥൻ വൈദ്യരെ ചന്ദേര ജനമൈത്രി പോലീസ് ആദരിച്ചു. കോവിഡ് മാനദണ്ഡം പാലിച്ച് സ്ഥാപനം നടത്തിയതിനാണ് പ്രശംസാപത്രം നൽകി ആദരിച്ചത്. കോവിഡ് മാനദണ്ഡം പാലിച്ച് സ്ഥാപനം നടത്തിയ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ സത്യനാഥൻ വൈദ്യർക്ക് ചന്ദേര ജനമൈത്രി പോലീസ് പ്രശംസാപത്രം നൽകി. സ്ഥാപനത്തിനു മുന്നിൽ ചരടുകെട്ടി സ്ഥാപനത്തിലേക്കുള്ള പ്രവേശനം വിലക്കുകയും ഷോപ്പിനു പുറത്ത് സാനിറ്റൈസർ വെച്ചും സന്ദർശക രജിസ്റ്റർ സൂക്ഷിച്ചും പോലീസും ആരോഗ്യവകുപ്പും നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കാൻ ശ്രമിച്ചും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സത്യനാഥൻ വൈദ്യരെ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ പി നാരായണൻ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും പ്രശംസാപത്രം നൽകുകയും ചെയ്തു. ചടങ്ങിൽ ചന്ദേര അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ടി തമ്പാൻ, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സുരേഷൻ കാനം, പി ആർ ഓമനക്കുട്ടൻ, സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് ബാബു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി നൂറുൽ അമീൻ, പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ റഹീം, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സി വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ കായിക രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് റിട്ടയർഡ് യൂത്ത് വെൽഫെയർ ഓഫീസറായിരുന്ന വി എം ദാമോദരൻ മാസ്റ്ററെ ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ വി എം ദാമോദരൻ മാസ്റ്ററെ പൊന്നാടയണിയിച്ചു. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ കായിക രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ റിട്ടയർഡ് യൂത്ത് വെൽഫെയർ ഓഫീസറായിരുന്ന വി എം ദാമോദരൻ മാസ്റ്ററെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ജയ്ഹിന്ദ് പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ വി എം ദാമോദരൻ മാസ്റ്ററെ പൊന്നാട അണിയിച്ചു. വെള്ളൂർ മണ്ഡലം പ്രസിഡന്റ് കെ എം വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ എം ഉമേശൻ, മണ്ഡലം സെക്രട്ടറി സി കെ വിനോദ്, ബൂത്ത് പ്രസിഡന്റ് കെ ടി എൻ സതീശൻ, വി എം രമേശൻ, സാമൂഹ്യ പ്രവർത്തകൻ കെ പി ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു. ആദരവിന് നന്ദി പ്രകാശിപ്പിച്ച് വി എം ദാമോദരൻ മാസ്റ്റർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് കാലത്ത് കുളിർമഴയായി ഗാനമേള. പഴയങ്ങാടിയിൽ പി എസ് എസ് മാടായിയുടെ പ്രവർത്തകരാണ് ഗാനമേള അവതരിപ്പിച്ചത്. ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തിയാണ് 20 കലാകാരന്മാർ വേദിയിലെത്തിയത്. അയ്യങ്കാളി സൂക്തങ്ങൾ കോർത്തിണക്കി പുലയൻ സമുദായ സംരക്ഷണ സമിതിയാണ് ഗാനമേള ഒരുക്കിയത്. വില്ലുവണ്ടി ഏറി വന്ന നവോത്ഥാന നായകന്റെ ജീവിത ചരിത്രവും ഒപ്പം സാമൂഹ്യ മുന്നേറ്റവും പാട്ടിലൂടെ അവതരിപ്പിച്ചു. പ്രശസ്ത ഗായകൻ മുട്ടം പുരുഷു, ശ്രീരാഗ്, ബാബു കുതിരുമ്മൽ, മധുമാടൻ, രതീഷ് കുതിരുമ്മൽ, ശാലിനി ഷാജി, യമുന രാജേഷ്, സാന്ദ്ര രതീഷ് എന്നിവരാണ് ഗാനമേളയ്ക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ജീവകാരുണ്യ പ്രവർത്തകൻ ടി പി അബ്ബാസ് ഹാജിക്ക് ചിരന്തന സാംസ്കാരിക വേദിയുടെ ആദരം. പരിപാടിയുടെ ഉദ്ഘാടനം പഴയങ്ങാടി പ്രസ് ഫോറം ഹാളിൽ ഇൻകാസ് യു എ ഇ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പുന്നക്കൻ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിറസാന്നിധ്യവുമായ ടി പി അബ്ബാസ് ഹാജി മനുഷ്യസ്നേഹത്തിന്റെ നന്മമരമാണെന്ന് ഇൻകാസ് യു എ ഇ ജനറൽ സെക്രട്ടറി പുന്നക്കൻ മുഹമ്മദ് അലി അഭിപ്രായപ്പെട്ടു. ചിരന്തന സാംസ്കാരിക വേദി ദുബായ്, ഇന്ദിരാജി ക്ലബ് വെങ്ങര എന്നിവയുടെ നേതൃത്വത്തിൽ ടി പി അബ്ബാസ് ഹാജിക്ക് നൽകിയ സ്നേഹാദരം പഴയങ്ങാടി പ്രസ് ഫോറം ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പി വി മുഹമ്മദ് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മോഹനൻ കക്കോപ്രവൻ, മഹമ്മൂദ് വാടിക്കൽ, സുധീർ വെങ്ങര, പവിത്രൻ കുഞ്ഞിമംഗലം, നികേഷ് താവം, മടപ്പള്ളി പ്രദീപൻ,
ബി മുഹമ്മദ് അഷറഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. മാട്ടൂലിലെ മുഹമ്മദ് ചികിത്സാ കമ്മിറ്റിയുടേതുൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ടി പി അബ്ബാസ് ഹാജിക്ക് സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.